ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ സദ്യ കഴിക്കാൻ തോന്നിയിട്ട് എല്ലാവരും കൂടി ഒരു അഞ്ചാറ് വീട്ടുകാർ, ഞങ്ങൾ റിലേറ്റീവ്സ് തന്നെ, അടുത്തടുത്ത വീട്ടുകാർ ഈരണ്ട് കറികളൊക്കെ വെച്ചുകൊണ്ടിരുന്ന അങ്ങനെ തീരുമാനിച്ചിട്ട് ഞങ്ങളൊരു സദ്യ ഉണ്ടാക്കി. ഒരു 10-14 കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സദ്യ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. ഇത് ലാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു ബഹളമാണ്. കുട്ടിപ്പട്ടാളങ്ങൾക്ക് ആദ്യം ഇവിടെ നമ്മളെ കടയിൽ തന്നെ പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിയലിനാണ് ഞാൻ എടുത്തത്. അവിയലിൻ്റെ കൂട്ടുകളെടുത്തു, പിന്നെ രസവും പുളിയിഞ്ചിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അടുത്തത് സാമ്പാറിന് വേറെ അരവുണ്ടായി. അങ്ങനെ ഞാൻ രസം, അവിയൽ, പിന്നെ പുളിയിഞ്ചി അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അവിയലാണ് ആദ്യം. ഇതിപ്പോൾ പച്ചടിയും പുളിശ്ശേരിയും ഒക്കെ അങ്ങനെ വേറെ ആളാണ്, ആങ്ങളെൻ്റെ ഭാര്യയും. ഏട്ടത്തി ഒരു സിസ്റ്റർ എന്താണ് കൂട്ടുകറി പായസം, വേറൊരാൾ പച്ചടി, ബീട്രൂട്ട് പച്ചടി അങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തേങ്ങ അത്യാവശ്യം ആവശ്യമുണ്ട്. ഞങ്ങൾ 3-4 തേങ്ങ ചേരണ്ട്. കൂട്ടുകറിക്ക് വേണം, അവിയലിന് വേണം. ഇതൊക്കെ തൊട്ടടുത്ത് ഞങ്ങൾ അടുത്തടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിയൽ ഇവിടെ വെന്തിട്ടുണ്ട്. കൂട്ടുകറിക്കുള്ള കായും കടലയുമാണിത്. പിന്നെ പായസത്തിനുള്ള പാലട, അത് സിസ്റ്ററിൻ്റെ മോളാണ് ആക്കുന്നത്. പിന്നെ ഇത് അവിയലിനുള്ളതാണ്. അങ്ങനെ എല്ലാ ഐറ്റംസും അങ്ങനെ വഴുക്കി വഴുക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുണ്ടായി. സദ്യ കഴിക്കുമ്പോഴൊക്കെ കുറേ ആൾക്കാരുണ്ടാവുകയാണെങ്കിൽ, ഞങ്ങളൊരു 10-25 പിള്ളേരും കൂടി ഒരു 30-ൻ്റെ അടുത്തൊക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ 1-2 അയൽവാസികൾ, അവരും ഉണ്ടായി കഴിക്കാം. അപ്പോൾ അങ്ങനെ നല്ല ഒരു വൈബ് ഉണ്ടായി അങ്ങനെ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ അവിയൽ ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് അവിയൽ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഓരോ പണികളൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. അവിയലെടുത്ത് തൈരൊക്കെ വെച്ചു. റെസിപ്പി ആയിട്ട് അങ്ങനെ പറയുന്നില്ല ഞാൻ. അവിയൽ കഴിച്ച് നോക്കി, കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചു. ഈ ഉരുളി തന്നെ പായസത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ അത് ചൂടാവി പറക്കുന്നുണ്ട്. ഞാൻ അവിയലിൻ്റെ പണി കഴിഞ്ഞ് രസവും പുളിയിഞ്ചിയും ആക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. പുളിയിഞ്ചിക്ക് വേണ്ടിയുള്ള ഇഞ്ചി അരിഞ്ഞ് എണ്ണയിൽ വഴച്ചെടുക്കുന്നതാണ് ആദ്യം. അത് ക്രഷ് ചെയ്തിട്ട് പിന്നെ അതിലോട്ട് പുളിവെള്ളം, ശർക്കര വെള്ളം, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി ഉപ്പും, ഇത്രയേ ഉള്ളൂ. പുളിയിഞ്ചിക്ക് വളരെ എളുപ്പമാണ്, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കി കുറഞ്ഞു പോയി. പക്ഷെ അതൊന്ന് മിക്സിയിലിട്ട് വല്ല ക്രഷ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി അതിലോട്ട്. പിന്നെ രസം ഒരു കൂടുതലുണ്ടാവില്ല. എന്താണ് പുളി വെള്ളമൊന്ന് പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് അതൊന്നും കൂടി ഒരു 10 മിനിറ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ശർക്കരയാണ് ഇതിലൂടെ, ശർക്കര ഉരുക്കിയതാണ്, വെള്ളം ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറുകി വരും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇഞ്ചിക്കറി റെഡി. ഉള്ളി ചെറിയുള്ളി ചേർക്കുന്നതാണ് നല്ലത്. ഞാൻ വലിയുള്ളിയാണ്, സവാളയാണ് ചേർത്തത്. പിന്നെ അതിലോട്ട് തക്കാളി ഇട്ട് വഴറ്റി ഉള്ളി, വെളുത്തുള്ളി, പുളി, ഇഞ്ചിയിലോട്ട് ശർക്കര ചേർക്കുന്നതാണ്. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം ഓയിൽ ഒഴിച്ച് ഉലുവയും കടുകും പൊട്ടി രസത്തിലോട്ടുള്ള പുളി എടുത്ത് അതിലോട്ടുണ്ട്. അങ്ങനെ പുളിയും പിഴിഞ്ഞൊടിക്കണം. അങ്ങനെയാണ്. രസത്തിൻ്റെയൊക്കെ വീട്ടിൽ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കായപ്പൊടി, മല്ലിപ്പൊടി, മല്ലിയില അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പുളിയും പിഴിഞ്ഞൊഴിച്ച് ഉപ്പും ഒന്ന് അരയാക്കിയിട്ട് രസം റെഡിയായി. പുളിയിഞ്ചി ഇപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് പച്ചടി ഉണ്ടാക്കിയിരുന്നു. അത് ഉമ്മ വെട്ടത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവിടെ കിട്ടിയില്ല. അവള് ബീട്രൂട്ട് നല്ലപോലെ അരിഞ്ഞ് തൈരും തേങ്ങയും ചേർത്ത്, പിന്നെ എന്താണ് ബീട്രൂട്ടൊന്ന് വഴറ്റിയെടുത്തിരുന്നു. കടുക് താളിച്ച് ഒഴിച്ച് അങ്ങനെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് പച്ചടിയാണ്. പിന്നെ താഴെ കക്കിരി പച്ചടി റെഡിയാക്കുന്നുണ്ട്. പുളിശ്ശേരി അതൊക്കെ